ചെറുതാഴം പഞ്ചായത്തിന്റെ അറത്തിപ്പറമ്പ് വാതക ശ്മശാനം ഉപയോഗിക്കാൻ സാധിക്കാത്തത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നു. 80 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് 2020ലാണ് ശ്മശാനം നാടിന് സമർപ്പിച്ചത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അറത്തിപ്പറമ്പിൽ സ്ഥാപിച്ച വാതക ശ്മശാനമാണ് ഉപയോഗശൂന്യമായത്. ഇവിടുത്തെ ജനറേറ്ററും അനുബന്ധ മോട്ടറും പ്രവർത്തിക്കാത്തതാണ് പ്രധാന പ്രശ്നം. കഴിഞ്ഞ ദിവസം മരിച്ച വ്യക്തിയുടെ ഭൗതികദേഹം ഇവിടെ അടക്കം ചെയ്യാനായി കൊണ്ടുവന്നെങ്കിലും അതിന് കഴിയാതെ വന്നു. ഇതേ തുടർന്ന് പുറത്ത് കുഴിയെടുത്ത് കല്ലുകളും മറ്റും നിരത്തിവച്ചാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അറത്തിപ്പറമ്പിൽ 2020ലാണ് ശ്മശാന നിർമ്മാണം പൂർത്തിയാക്കിയത്. അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജനാണ് ശ്മശാനം നാടിന് സമർപ്പിച്ചത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 2 തവണ മാത്രമാണ് ഇവിടെ ശവസംസ്കാരം നടന്നത്. പഴയ ജനറേറ്റർ ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ പുതിയ ജനറേറ്റർ സ്ഥാപിച്ചെങ്കിലും അത് ഇതുവരെ പ്രവർത്തനക്ഷമം ആയിട്ടില്ല. കൂടാതെ 15,000 വോൾട്ട് വേണ്ട ഇതിന് 10,000 വോൾട്ട് മാത്രമേ കപ്പാസിറ്റിയുമുള്ളൂ. ഇടയ്ക്കിടെ പ്രവർത്തിപ്പിക്കാത്തതും ഇവ തകരാറിലാകാൻ കാരണമായി. വാതക ശ്മശാനമായതിനാൽ വെള്ളം അത്യാവശ്യമാണ്. ഇതിനായി ഉപയോഗിക്കുന്ന മോട്ടോറും ഇപ്പോൾ തകരാറിലാണ്. ഇതിന് ഒന്ന് പറയാനുള്ളത്, ഒരു സാങ്കേതികത്വം ഇവിടെ വരുത്തിയിട്ടില്ല എന്നില്ല. ഉദ്ഘാടനം കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ബിൽഡിംഗ് ആയി. ബിൽഡിങ്ങിനകത്ത് കുറച്ച് മെഷീനും കാര്യവും ഉണ്ട് എന്നല്ലാതെ പുറത്തു നിന്ന് നോക്കുമ്പോൾ വാതക ശ്മശാനം നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉള്ളത്. അത് പഞ്ചായത്തിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. പഞ്ചായത്തിൻ്റെ ഭരണസമിതി അതിന് നല്ല രീതിയിൽ ചെയ്തിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ്. ഇവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് തട്ടിക്കൂട്ടി ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, ഇതിനകത്ത് ആണ് ഗ്യാസ് നമ്മൾ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഡംപ് ചെയ്ത ഗ്യാസിന് അഥവാ എന്തെങ്കിലും ലീക്കോ കാര്യം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഹോളിലൂടെയാണ് പുറത്തേക്ക് വേണ്ടത്. ആ ഹോളിലേ വന്നിട്ട് ഇപ്പം ഈ പിന്നെ ജനറേറ്ററിലേക്ക് തീപ്പാട്ടല്ലോ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് രണ്ട് തന്നെ നോക്കിയാൽ തന്നെ ഇതിൻ്റെ പല കാര്യങ്ങളും ഇതിൻ്റെ വലിയ രീതിയിലാണ് ഇവിടെ നടത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള രീതികൾ ചെയ്തൊരു കാര്യത്തോട് നാട്ടുകാർ എന്ന രീതിയിൽ തന്നെ നല്ല പ്രതിഷേധമുണ്ട്. അത് മാറ്റി നല്ല രീതിയിൽ ഒരു ശ്മശാനം നമുക്കിവിടെ ഒരുക്കി തരാം. ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ വലിയൊരു കെട്ടിടമോ കാര്യമൊന്നും വേണ്ട. ഒരു 4 അടുപ്പ് കൂട്ടിയിട്ട് സംഭവം ഉണ്ടാക്കി തന്നാൽ മാത്രം മതി. വിവിധ സമുദായത്തിൽപ്പെട്ടവർക്കായി സമീപത്ത് ശ്മശാനങ്ങൾ വേറെയുണ്ട്. ഇതിൽ ഉൾപ്പെടാത്തവരുടെ മൃതദേഹം സംസ്കരിക്കാനും ക്രമേണ ഇതര വിഭാഗക്കാർക്ക് കൂടി ഉപയോഗയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ശ്മശാനം നിർമ്മിച്ചത്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വാതക ശ്മശാനവും അനുബന്ധ ഉപകരണങ്ങളും ഉപയോഗശൂന്യമായി നശിക്കുകയാണ് ഇവിടെ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.